കർക്കിടക മാസം പിറന്നതോടെ കേരളമെങ്ങും രാമായണ ശീലുകൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ഭഗവാൻ ശ്രീരാമ ചന്ദ്രനോടൊപ്പം തന്നെ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്കും പ്രാധാന്യമുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാര സമയത്ത് തൻ്റെ സന്തത സഹചാരികളായ ശംഖുചക്രങ്ങൾക്കും ശയ്യായ ആദിശേഷനും സ്വസഹോദരങ്ങളായി അവതരിക്കാൻ ഭഗവാൻ അവസരം നൽകി. ആദിശേഷനാണ് ലക്ഷ്മണൻ, ശത്രുസംഹാരിയായ സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ. ഭരതൻ മഹാവിഷ്ണുവിൻ്റെ ശംഖായ പാഞ്ചജന്യത്തിൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്നു. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെ പൊതുവെ നാലമ്പലങ്ങൾ എന്നാണ് കേരളത്തിൽ പരാമർശിക്കുന്നത്. രാമായണ മാസത്തിൽ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലേക്ക് വൻ ജനപ്രവാഹമാണ് ഉണ്ടാകുന്നത്. ശ്രീരാമനും സഹോദരങ്ങളായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവർക്കുമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കർക്കിടക മാസത്തിലെ മുടക്കം തെറ്റാത്ത അനുഷ്ഠാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ കേരളമെമ്പാടുമുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്കേറി വരുന്നു. കേരളത്തിലെ 5 ജില്ലകളിലാണ് നാലമ്പല ദർശനം നടത്താൻ കഴിയുക. തൃശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് നാലമ്പല ദർശനത്തിൻ്റെ പുണ്യം ലഭ്യമാകുന്നത്.